ഇനി എം സി ജോസഫയിൻ ഒരായിരം മാപ്പ് പറഞ്ഞിട്ടും കാര്യമില്ല സി പി എമ്മിൻ്റെ ഇന്ന് നടക്കുന്ന നേതൃയോഗം കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ കാര്യത്തിൽ കേരളീയ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് പോലെ ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് കടക്കുക തന്നെ വേണം രാഷ്ട്രീയമാണ് അങ്ങനെ ജനങ്ങളുടെ ഒരു വലിയ പ്രതിഷേധമുണ്ടാകുമ്പോൾ ഉടനെ ഒരാളെ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാകില്ല അതൊക്കെ ശരിയാണ് ഇനിയും ആറേഴ് മാസത്തെ കാലാവധി ജോസഫൈന് ബാക്കി കിടക്കുന്നു അതുകൊണ്ട് തന്നെ കാലാവധിക്ക് മുമ്പ് അവർ മാറ്റുക എന്നൊരു നീക്കം ഉണ്ടാകുമോ എന്നറിയില്ല അങ്ങനെ പ്രതീക്ഷിക്കാനും വയ്യ പക്ഷേ അപ്പോഴും എം സി ജോസഫൈൻ എന്ന സി പി എമ്മിൻ്റെ പ്രതിനിധിക്ക് ആ പാർട്ടിയുടേതായുള്ള ഒരതിശക്തമായ താക്കീതെങ്കിലും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുകയുള്ളു എല്ലാം മാതൃവാത്സല്യത്തോടുകൂടി ചെയ്തതാണ് എന്നാണ് എം സി ജോസഫിൻ പറയുന്നത് ഒരമ്മയുടെ കൂടി ഇങ്ങനെയാണ് സംസാരിക്കുന്നതെങ്കിൽ പരമകഷ്ടം തന്നെയാണ് ആ മക്കളുടെ കാര്യം വേറൊരമ്മയുടെ അമ്മായി അമ്മയുടെ ഒപ്പം ആ അമ്മയുടെ മകൻ്റെ ശല്യം സഹിക്കവയ്യാതെയാണ് ഈ അമ്മയോട് വനിതാ കമ്മീഷൻ അധ്യക്ഷയായ അമ്മയോട് ആ സ്ത്രീക്ക് തൻ്റെ പരിഭവങ്ങൾ പറയേണ്ടി വന്നത് തൻ്റെ പരാതികൾ പറയേണ്ടി വന്നത് അവരോടാണ് എന്നാൽ പിന്നെ എന്ന ആ വാചകം ഉണ്ടാകുന്നത് ഏതർത്ഥത്തിൽ പ്രയോഗിച്ചതായാലും ആ വാചകം കേരളത്തിലെ ദുരിതമനുഭവിക്കുന്ന സ്ത്രീകളുടെ കരണത്ത് നോക്കിയുള്ള അടിയാണ് നിങ്ങളൊക്കെ അനുഭവിക്കാനുള്ളവരാണ് എന്നുള്ള സന്ദേശമാണ് ഇതാദ്യമായിട്ടല്ല ജോസഫൈന് ഇത്തരത്തിലുള്ള പരാമർശങ്ങളിലൂടെ വിവാദത്തിൽപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ജോസഫിനെതിരായി രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ഒരു വലിയ വികാരം ഈ വിഷയത്തിൽ ഉയർന്നു വന്നതും അങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ട ആളല്ല രാഷ്ട്രീയമായിട്ടായാലും വേറെ ഏതെങ്കിലും ഘടകങ്ങളുടെ പേരിലായാലും സംരക്ഷിക്കപ്പെടേണ്ട ആളല്ല എന്നുള്ളൊരു ധാരണ കേരളീയ പൊതുസമൂഹത്തിൽ ഉരുത്തിരിയുന്നത് അതുകൊണ്ടാണ് സി പി എം നേതൃത്വത്തിനും അത്തരമൊരു ധാരണയാണുള്ളത് ഒന്ന് അവർ ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ ഒരു സ്വകാര്യ ചാനലിൻ്റെ ചർച്ചയിൽ തത്സമയ പരിപാടിയിൽ പോയിരുന്ന് ഫോണിൻ പരിപാടിയിൽ പോയിരുന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു തെറ്റാണ് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഒരു ജുഡീഷ്യൽ ഒക്കെ തലപ്പത്തിരിക്കുന്നയാൾ ചെയ്യേണ്ടത് ഒരു ചർച്ചാ പരിപാടിയിൽ അവതാരകരും അവരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലാണെങ്കിൽ കുഴപ്പമില്ല ഇത് പൊതുജനങ്ങൾക്ക് വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും അതിൽ പരിഹാരം തേടാനുമുള്ള ഒരു വേദിയാക്കി വനിതാ കമ്മീഷൻ അധ്യക്ഷ ഒരു സ്വകാര്യ ചാനലിൻ്റെ ഇടത്തെ മാറ്റരുതായിരുന്നു എന്നുള്ള അഭിപ്രായം പാർട്ടിക്കകത്തുണ്ട് പിന്നെ ജോസഫൈൻ അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ആ പരിപാടിയിൽ ഉടനീളം അസ്വസ്ഥയായി തന്നെ കാണപ്പെടുന്നു ഒപ്പം പ്രതികരിക്കുന്ന കാര്യത്തിൽ ഇതുപോലെ തീക്ഷണമായ വാക്കുകൾ ഉപയോഗിക്കുന്നു അതൊക്കെ ഒരു പക്വതയാർന്ന വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി പോലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കാവുന്നതിലും അധികമാണ് എന്നുള്ള ഒരു ധാരണ സി പി എം നേതൃത്വത്തിലെ ഒരു വലിയ വിഭാഗത്തിനുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഈ വിഷയത്തിൽ മാപ്പ് പറയാൻ പരസ്യമായി തന്നെ ഖേദം പ്രകടിപ്പിക്കാൻ ജോസഫൈൻ തയ്യാറായത് പക്ഷേ ആ ഖേദപ്രകടനത്തിൽ ഒതുങ്ങാൻ പാടില്ല ഒരുപാട് തിരുത്താനുള്ള അവസരങ്ങൾ കിട്ടിയ ആളാണ് ജോസഫൈൻ പാർട്ടിയിൽ എത്ര ശക്തിയുള്ള വനിതയായാലും ആ വനിത പൊതുസമൂഹത്തിന് മുന്നിൽ പരിഹാസിയായി നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം സി പി എമ്മിൻ്റെ നേതൃയോഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക തന്നെ വേണം എന്ന് കേരളം ആഗ്രഹിക്കുന്നുണ്ട്